സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായ മുൻകരുതൽ വേണമെന്ന് വിദഗ്ധർ. കനത്ത ചൂടിൽ ദാഹം തോന്നുമ്പോഴേക്ക് കാർബണേറ്റുകൾ അടങ്ങിയ മധുര പാനീയങ്ങൾ കഴിക്കുക എന്നത് യുവത്വത്തിൻ്റെ പുതിയ ശീലമായി മാറുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്. നല്ല പൊരിവയിലാണ്. പച്ചവെള്ളത്തിനു പോലും മാധുര്യം ഉണ്ടാകുന്ന ദാഹമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലുള്ള ദാഹവും. നല്ലോണം വെള്ളം കുടിച്ചും നല്ല അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചും ഈ ചൂടിനോട് വെല്ലുവിളിക്കുക എന്ന് മാത്രമേ ഇപ്പം ചെയ്യാനുള്ളൂ എന്നാണ് വിദഗ്ധരും പറയുന്നത്. പക്ഷേ വെള്ളം കഴിക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിച്ച് ഉള്ള ആരോഗ്യം കൂടി കളയുന്ന ഒരു പ്രവണതയാണ് ഈ ചൂടുകാലത്ത് കണ്ടുവരുന്നത്. മലയാളികൾക്ക് ഇതുവരെയും ശീലമില്ലാത്ത അത്രയും ഉയർന്ന തോതിലാണ് ഇത്തവണ ദിനംപ്രതി ചൂട് വർദ്ധിക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് ഇത്തരത്തിൽ കൂടുമ്പോൾ പലവിധത്തിലുള്ള പകർച്ചവ്യാധികൾ, സൂര്യാഘാതം എന്നിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ അവയ്ക്കൊപ്പം നാം അറിയാതെ നമ്മിലേക്ക് എത്തുന്ന വില്ലനാണ് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അമിതോപയോഗത്താൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. തീരെ ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഇന്ന് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ആരാധകരായി മാറിയിട്ടുണ്ട്. നമ്മുടെ പാതയോരങ്ങളിൽ വലിച്ചെറിഞ്ഞ രീതിയിൽ കാണപ്പെടുന്ന ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പാക്കറ്റുകളും കുപ്പികളും കണ്ടാൽ തന്നെ അറിയാം അവയുടെ ഉപഭോഗം എത്രമാത്രമാണെന്ന്. സോഫ്റ്റ് ഡ്രിങ്കുകളിലെ സംസ്കരിച്ച പഞ്ചസാരയുടെ വർദ്ധിതമായ അളവ് അഡ്രിനാലിൻ്റെ അളവ് കൂട്ടുകയും കുട്ടികളെ പിരുപിരുപ്പ് അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരാക്കുകയും ചെയ്യുന്നു. ഉയർന്ന അളവിൽ പഞ്ചസാര ചേർക്കുന്നതിനാൽ പ്രമേഹ സാധ്യതയും തള്ളിക്കളയാനാകില്ല. കൂടാതെ ഇവയ്ക്ക് നിറം നൽകാൻ ചേർക്കുന്ന പദാർത്ഥങ്ങളും കൂടുതൽ കാലം ചീത്തയാകാതിരിക്കുവാൻ ചേർക്കുന്ന സോഡിയം ബെൻസോയേറ്റും കുട്ടികളിലും മുതിർന്നവരിലും ആസ്മയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണ്. ഇത് കുട്ടികൾ കഴിക്കുമ്പോൾ വയറ് പെട്ടെന്നു തന്നെ നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കുന്നതിനാൽ മറ്റാഹാര പദാർത്ഥങ്ങളോട് താല്പര്യം കാണിക്കാത്തത് കുട്ടികളുടെ ശരിയായ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എത്രത്തോളമായിരിക്കും ഈ ചൂടുകാലത്ത്? ചൂടുകാലത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് നമ്മൾ സാധാരണ വിവക്ഷിക്കുന്ന മധുരം നിറഞ്ഞിട്ടുള്ള പാനീയങ്ങൾ, വിവിധ രീതിയിലുള്ള പാനീയങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട്. ഇത്തരം പാനീയങ്ങളിൽ പൊതുവേ കാണുന്നത് വെറും പഞ്ചസാരയും വെള്ളവും നിറം പിടിപ്പിക്കുന്ന വസ്തുക്കളുമാണ്. ഇവയെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട്, അതായത് യാതൊരുവിധ തിരിച്ചറിവും കൂടാതെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ശരീരത്തിന് അത് തകരാറുകളുണ്ടാക്കും. ഒരു പ്രാവശ്യം വെള്ളം കുടിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള തകരാറുകളല്ല, ഇതൊരു ശീലമായി മാറാനും സ്വാഭാവികമായും ശരീരത്തിന് ആവശ്യമായ മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും മറ്റുള്ള ഘടകങ്ങളുടെ അഭാവം ശരീരത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും ഒരു വശത്ത്. രണ്ട്, ശരീരത്തിൽ ആവശ്യം കൂടുതൽ കലറി വരുന്നത് കൊണ്ട് തന്നെ ഒബീസിറ്റി, കാരണം ഇന്ന് പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ വെയിറ്റ് കൂടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ നമ്മളെ ഇതിനെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരധർമ്മ പ്രവർത്തനങ്ങളെ വിഘാതമായിട്ട് ബാധിക്കുന്നതാണ്. കൂടാതെ സോഫ്റ്റ് ഡ്രിങ്കുകളിലെ പഞ്ചസാരയെ പല്ലിലെ ബാക്ടീരിയകൾ ഫെർമനൻ്റ് ചെയ്യിപ്പിച്ച് ആസിഡ് ഉണ്ടാക്കുന്നതും മൂലം പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിച്ച് ദന്തക്ഷയത്തിനും കാരണമാകുന്നുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ധാരാളം നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അധികൃതർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ശുദ്ധജലം കുടിക്കണം, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം, നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, ചായ, കാപ്പി, കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കരുത്, അല്ലായെങ്കിൽ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ വെയിൽ നേരിട്ട് കൊണ്ടു ചെയ്യുന്ന ജോലികൾ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്തല്ലാതെ ജോലി സമയം ക്രമീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗവൺമെന്റും എല്ലാ രാജ്യങ്ങളിലും തന്നെയാണ് ഈ ചൂടുള്ള സമയത്ത് ജോലി ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റിന് ഇപ്പം 11 മണി മുതൽ 3 മണി വരെയുള്ള ടൈം, അവിടെ ബ്രേക്ക് കൊടുക്കാനാണ് പറയുന്നത്. ആ ബ്രേക്ക് കൊടുത്തിട്ടാണ് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വന്ന് പണിയെടുക്കുക, പിന്നെ വൈകുന്നേരം പണിയെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇതിൽ പിന്നെ പിന്നത്തെ അടുത്ത് സംസാരം വരെ ഇതിൽ പണിയെടുത്താൽ എന്താണ് വരുന്നത്, അതിൽ പിന്നെ സൂര്യാഘാതം എന്നാണ് എൻ്റെ അടുത്ത പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുകയും വെള്ളം കൂടുതൽ കുടിക്കുകയും, ഇങ്ങനത്തെ വെള്ളമല്ല നേരത്തെ പറഞ്ഞതല്ല, അത് ആ വെള്ളം കുടിക്കുകയും ചെയ്ത്
റെസ്റ്റ് എടുക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. കേരളത്തിലെ ചൂട് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും മീമുകളും ഒക്കെ നിറയുന്നുണ്ട്. മരുഭൂമി പോലും അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ രീതിയിലുള്ള മീമുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ചൂട് മരുഭൂമിയേക്കാൾ കൂടുതലാണ് എന്നുള്ള ഒരു വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം 3 മണിവരെയൊക്കെയുള്ള ആ ഇടയിലെ സമയങ്ങളിൽ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ ജോലി മതിയാക്കി തണലത്തെ ഇറങ്ങി വിശ്രമിക്കണം എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളും ധാരാളം വെള്ളം കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാം പാലിക്കണം. അതിനൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് പോലെയുള്ള ശരീരത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കുന്നത് ഈ ചൂടുകാലത്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വലിയ പങ്കുവഹിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.